കാലിന് ഭയങ്കര തരിപ്പ് വേദന, ഭയങ്കര ബുദ്ധിമുട്ടായി, പല മണിക്കൂറും വേദനയായിരുന്നു. പിന്നെ വലിയ യാത്ര ചെയ്യാനും ബാക്കിയുള്ള ഭയങ്കര ബുദ്ധിമുട്ടായി. ആള് ഈ 14 സ്റ്റാർ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടൊന്നും ആൾക്ക് സമാധാനമല്ല. അപ്പൊ ആള് പറഞ്ഞപ്പോ ഞാൻ പുതിയൊരു ട്രീറ്റ്മെന്റിന് പോയതാണ്. ഒരു 3 ദിവസമായി, പക്ഷെ എനിക്ക് നല്ല ക്ലിയർ ആയി. ഇപ്പൊ കാല് മുടക്കാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പറ്റുന്നുണ്ട്, എല്ലാം സ്മൂത്ത് ആയി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്? എക്സാക്റ്റ് ഒരു കാരണം നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഇന്നതുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് വേദന എടുക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് പറയാം അവിടെ മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും വേദന വരുന്നത്, അല്ലെങ്കിൽ അവിടെ എല്ലിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും വേദന. നമുക്ക് പറയാൻ ഒരു എളുപ്പമാണ്. എന്നാൽ തരിപ്പും മരവിപ്പും അങ്ങനെയല്ല, അതൊരു പ്രത്യേക തരം ഫീലാണ്. ചില വ്യക്തികൾക്ക് ഈ മരവിപ്പ് എന്ന് പറയുന്നത് രാവിലെ ഒരു തരം സ്റ്റിഫ്നെസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ സന്ധിഭാഗത്തിലും ആമഭാഗത്തിലൊക്കെ കാണുന്ന രീതിയിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസ് ഒക്കെ ഭയങ്കര സ്റ്റിഫായി ബലം വെച്ച് അവർക്കത് നിവർത്താനും മടക്കാനുള്ള പ്രയാസമായിരിക്കും. ചില പേഷ്യൻസിന് കാണുന്ന മരവിപ്പ് തരിപ്പ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അവർക്കിപ്പോൾ ഒരു സ്ട്രോക്ക് ഹിസ്റ്ററി, ഒരു ഭാഗം തളർവാദം വന്ന ആളാണെങ്കിൽ, ഇപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഒരു സൈഡോ അല്ലെങ്കിൽ അരക്കം നീപ്പോട്ടൊക്കെ തളർന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ പ്രൈമറി റീസൺ ആയിട്ട് പറയുന്നത് രക്തോട്ടത്തിൻ്റെ കുറവായിരിക്കും. അപ്പം പ്രോപ്പറായിട്ടൊരു ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എങ്കിൽ ഈ പറയുന്ന മരവിപ്പ് കാണാറുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ചില അനുഭവങ്ങളുണ്ടായിരിക്കും. നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു ഫിലിം കാണാനൊക്കെ ഒരു കസാല കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കാലൊക്കെ മടക്കി ചമ്മർ പണിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ പറയുന്നത്തെ മരവിപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എല്ലാ കോശങ്ങളിലേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഫ്ലോ ഇല്ലാതാവുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വെള്ളം നനക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ പൈപ്പ് ഏതെങ്കിലും ഭാഗത്ത് ഫോൾഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാട്ടർ ഫ്ലോക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. ഇതേപോലെ നമ്മൾ ശരീരമൊക്കെ മടക്കി ഇരിക്കുകയാണെങ്കിൽ ചമ്മറ പണിഞ്ഞിട്ടും അതുപോലെ താഴത്തേക്ക് ഇരിക്കുകയാണെങ്കിലൊക്കെ ഈ നമ്മുടെ ഈ രക്തക്കോലുകൾ ബെൻഡാവാനും അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് വരാനും കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മരവിപ്പ് നമ്പനെസ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ കാണുന്ന റീസെൻ്റായിട്ട് കാണുന്ന മിക്ക തരിപ്പിൻ്റെയും മരവിപ്പിൻ്റെയൊക്കെ ഒരു ബാക്കിലൊരു കാരണമായിട്ട് പറയുന്നത് ന്യൂറൈറ്റിസ് ആണ്. അതിന് ഒരുപാട് കാരണം കൊണ്ട് വരും. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വന്ന പേഷ്യൻസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. ഇപ്പോൾ നമുക്കറിയാം പ്രമേഹം എന്ന് എല്ലാവർക്കും വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്, ഒരു ജീവിതശൈലി രോഗം കൂടിയാണ്. അപ്പോൾ ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കാലത്തിനപ്പുറത്തേക്ക് കുറച്ച് കാലം നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നൊരു അവസ്ഥ, ഒരു കോംപ്ലിക്കേഷൻ കാണാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാഡി ക്ഷീണം, നാഡിക്ക് ഒരു ബലക്കുറവൊക്കെ കാണാം. ഇത് പലതരത്തിലാണ് ആളുകൾ എഫക്റ്റ് ചെയ്യാറുള്ളത്. ചില വ്യക്തികൾക്ക് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മരവിപ്പോ അതല്ലെങ്കിൽ അത്തരം ചുട്ടുകറന്ന ഫീലോ ഒരു ബേണിങ് സെൻസേഷനോ ഒക്കെ ആയിരിക്കും. ചില വ്യക്തികൾ ഇതിന് എക്സ്ട്രീം വേർഷനായിട്ട് നാഡി തളർച്ചയൊക്കെ സംഭവിച്ച അവർക്ക് ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണ കുറവൊക്കെ കാണാറുണ്ട്. അടിസ്ഥാനപരമായിട്ട് ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് മരവിപ്പോ അല്ലെങ്കിൽ തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ബേസിക് റീസൺ ആയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന കാരണം കണ്ടെത്താൻ കഴിയുന്ന ഒരു പക്ഷേ അതിൻ്റെ ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവുകൊണ്ടായിരിക്കും. പ്രോപ്പറായിട്ട് ആ ഭാഗത്തേക്ക് ബ്ലഡ് ഫ്ലോ ഇല്ലെങ്കിലൊക്കെ ഈ പറയുന്ന ഒരു മരവിപ്പൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ചില വ്യക്തികൾക്ക് ഈ പറഞ്ഞ ഫ്രോസൺ ഷോർട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കൈ ഇവിടുന്ന് ഇങ്ങോട്ട് കടഞ്ഞിറങ്ങുന്ന രീതിയിലുള്ളൊരവസ്ഥ, നമുക്ക് കൈ വെക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുതരം പുകച്ചിലും ചുട്ടുതലും കാണാറുണ്ട്. അപ്പോൾ നമ്മളിത് ആ പേഷ്യൻസിനെ പരിശോധിച്ച് റൂൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ സ്കാപ്പുല ഭാഗത്ത്, നമ്മുടെ തോളൻ്റെ ഭാഗത്ത് അവിടുത്തെ മസിൽസിനൊക്കെ ഭയങ്കര സ്റ്റിഫ്നെസ്സും അവിടെ ചില ബ്ലോക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ യുനാനി ചികിത്സാ രീതിയിലുള്ള കപ്പിംഗ് തെറാപ്പി അതുപോലുള്ള ഉച്ചിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടീവായിട്ട് മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ മാറി കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാരണം ഈ പറയുന്ന മസിൽസിന് വരുന്ന വല്ല ബ്ലോക്കേജ് അല്ലെങ്കിൽ സ്പാസംസോ മസിൽസിൻ്റെ മേലെ വരുന്ന നീരുകെട്ടുകളോ, ഇനി അതുമല്ലെങ്കിൽ ഈ നോർമലായിട്ട് കാണുന്ന വല്ല ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവൊക്കെ ആയിരിക്കും. ചില എണ്ണം പറഞ്ഞ ചില കേസുകളിലൊക്കെ മറ്റു പല റീസൺ കൊണ്ട്സ്, ഇപ്പോൾ അതിന് ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടൊക്കെ, അല്ലെങ്കിൽ വല്ല ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ മറ്റേ നാർക്കോട്ടിക്കുള്ള ചില ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൻ്റെയൊക്കെ ഒരു കോംപ്ലിക്കേഷനായിട്ടും സൈഡ് എഫക്റ്റായിട്ടൊക്കെ ഈ പറയുന്ന ഒരു മരവിപ്പും തരിപ്പൊക്കെ കാണാറുണ്ട്. ചില സ്ത്രീകളിൽ ഇപ്പോൾ റീസെൻ്റായിട്ടൊക്കെ തൈറോയിഡ് ഇഷ്യൂസ് കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഇത്തരക്കാർക്ക് ഈ ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ടും ചില സമയത്തൊക്കെ ഈ പറയുന്ന ഒരു തരിപ്പും മരവിപ്പൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു പുകച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഒരു പരിധി വരക്കത് ന്യൂറോൺസിൻ്റെ, അതായത് നമ്മുടെ നാടികളിലൊക്കെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ തരിപ്പ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തിൻ്റെ നെർവിന് എന്തെങ്കിലും ഡാമേജുകളോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മസിൽസിലേക്ക് രക്തമെത്താത്തതിൻ്റെ കാരണം കൊണ്ടൊക്കെ ആയിരിക്കും ഈ മരവിപ്പ് ഉണ്ടാകുന്നത്. ചില കേസുകളിലാവട്ടെ നമുക്ക് ബാക്ക് പെയിനൊക്കെ പറഞ്ഞു വരും, പേഷ്യൻ്റ് നല്ല നടുവേദന ഉണ്ടെന്ന് പറയും. അതിൻ്റെ കൂടെ അവർ അസോസിയേറ്റ് ചെയ്തിട്ട് പറയും നല്ല നടുവേദന ഉണ്ട്, നല്ല ഊരവേദനയാണ്, നമുക്ക് കുനിയാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാലൊക്കെ നമുക്ക് കാലിങ്ങനെ കടഞ്ഞിറങ്ങും, കാലിലേക്ക് ഭയങ്കര മരവിപ്പാണെന്നൊക്കെ പറയാറുണ്ട്.
അപ്പോൾ നമ്മൾ ഇത്തരം കേസുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പേഷ്യൻസിനെ പരിശോധിക്കുകയാണെങ്കിൽ, അവർക്ക് ഒന്നുകിൽ ഷയാറ്റിക്ക എന്ന് പറയുന്ന ഈ നമ്മുടെ കാലിൻ്റെ ബാക്ക് തുടയുടെ പിറകശത്തൂടെ കടന്നു പോകുന്ന ഷിയാറ്റിക് നെർവിന് വരെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ ലംബർ ആഡിക്കുലോപ്പതി എന്ന് പറയുന്ന ഇതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമായിട്ടുള്ള ലംബർ ആഡിക്കുലോപ്പതി പറഞ്ഞ കാര്യം കൊണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു നമ്മുടെ തരിപ്പ് എന്ന് പറയുമ്പോഴൊക്കെ തന്നെ തരിപ്പിനുള്ള മെഡിസിൻസ് എഴുതുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് തരിപ്പ് സംഭവിക്കുന്നത്? ചിലപ്പോൾ അത് മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, മസിൽസിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് വെസൽസ് ബ്ലഡ് പമ്പിയാത്തോണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ന്യൂറോൺസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നെർവ് കംപ്രഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിയാറ്റിക കേസൊക്കെ മിക്കതും കാണാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് പൈരിഫോമി സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഇടുപ്പലിൻ്റെ അകത്ത് കാണുന്ന ഒരു മസിൽസിന് വരുന്ന പ്രശ്നം കൊണ്ടാണ്. ചില കേസുകളിൽ ഹെർണേറ്റഡ് ഡിസ്ക് അഥവാ ഡിസ്ക് ബൾജ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നാടിയുടെ മേലെ വലിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കുന്ന വഴിയോ, അല്ലെങ്കിൽ സ്പൈനൽ സ്റ്റിനോസിസ് എന്ന് പറയുന്ന നട്ടൽ ചുങ്ങിക്കൊണ്ട് ഈ നെർവിന് മേലെ കംപ്രഷൻ വരുന്ന പല കാരണം കൊണ്ടും സംഭവിക്കാറുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിലേക്ക് വരുന്ന ചില പേഷ്യൻസിന് പ്രധാനപ്പെട്ട ഈ തരിപ്പും മരവിപ്പൊക്കെ വരുന്ന റീസൺ ആയിട്ട് പറയുന്നത് അവർ ഡ്രൈവർമാരായിരിക്കും. അപ്പോൾ അവർ സീറ്റ് കുഷ്യൻ അല്ലെങ്കിൽ കുറേ പ്രോങ്ഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇരിക്കുമ്പോൾ ഈ നാടികളുടെ മേലെ കംപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് യുവാക്കളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള തരിപ്പും മരവിപ്പൊക്കെ വരുന്നൊരു കാരണമായിട്ട് പറയുന്നത് ഇവർ ബാക്ക് പോക്കറ്റിൽ കട്ടിയുള്ള പേഴ്സ് വാലറ്റൊക്കെ വെക്കുന്നത് കാരണം ഈ പറയുന്ന നെർവിന് ഇഷ്യൂസ് വരാനും തരിപ്പും മരവിപ്പൊക്കെ കാണാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെ തരിപ്പും മരവിപ്പും വരുന്നതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കി റൂൾ ഔട്ട് ചെയ്ത് അതിന് പ്രോപ്പറായിട്ട് മെഡിസിൻസും അതിനോട് കൂടെ തന്നെ സപ്പോർട്ടീവായിട്ട് നല്ല റെജിമൽ തെറാപ്പീസ്, ഞാനിൽ പെട്ട റെജിമൽ തെറാപ്പി എന്ന് പറയുന്ന ഒരുപാട് തെറാപ്പീസ് ഉണ്ട്. ഇപ്പോൾ ഹിജാമ അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി, ഉഴിച്ചൽ, അതുപോലെ നമുക്ക് സ്വിറ്റിങ് വേർപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചികിത്സാ രീതികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ പ്രോപ്പറായി ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല 100% ഒക്കെ നമുക്ക് ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് ഇപ്പോൾ അസുഖം മാറ്റിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഗതി വരുന്നത് എന്നുള്ള മനസ്സിലാക്കണം ആദ്യത്തെ പടി. അപ്പോൾ ചില നേരത്തെ പറഞ്ഞ പോലെ ഈ പേഷ്യൻസിന് ഡയബറ്റിക്കിൻ്റെ പ്രശ്നമായിരുന്നു. ഹായ്, എന്തായിരുന്നു ഇവിടെ വരുന്നതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ? കാലിന് ഭയങ്കര തരിപ്പ്, വേദന, അത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങൾ, കണ്ടീഷൻസ് ഒന്ന്? 24 മണിക്കൂർ വേദനയാണ്. പിന്നെ എങ്ങനെയായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ? അത് നമ്മുടെ ഒരു സുഹൃത്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വരികയായിരുന്നു. നല്ല കാൽമുട്ട് വേദന, വർഷങ്ങളിൽ പഴക്കുള്ളതാ ആൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടൊന്നും ആൾക്ക് സമാധാനമല്ല. അപ്പൊ ആള് പറഞ്ഞപ്പോ ഞാൻ ഒരു പുതിയൊരു ട്രീറ്റ്മെന്റിന് പോയതാണ്. ഒരു 3 ദിവസമായി, പക്ഷെ എനിക്ക് നല്ല ക്ലിയർ ആയി. ഇപ്പൊ കാല് മുടക്കാനും കാര്യത്തിലൊക്കെ പറ്റുന്നുണ്ട്, സ്മൂത്ത് ആയത് ആണ്. പക്ഷേ വൈഫിന് നെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു.